ഗുജറാത്തിൽ പാകിസ്ഥാനികൾ പ്രവേശിച്ചതായി വിവരം. രാജ്യം കനത്ത ജാഗ്രതയിൽ. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. ഗുജറാത്തിലെ ഗൾഫ് ഓഫ് കച്ച് മേഖലയിൽ പാക് കമാൻഡോകൾ പ്രവേശിച്ചതായി സൂചന. കച്ചിലെ മുന്ദ്ര കണ്ട്ല തുറമുഖങ്ങൾക്ക് സുരക്ഷാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അസാധാരണ നീക്കങ്ങൾ മറൈൻ കൺട്രോൾ റൂമിനെ അറിയിക്കാനും കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കച്ചിലെ അദാനി പോർട്ട് ജീവനക്കാർക്ക് മുന്നറിയിപ്പ് നൽകി. പാകിസ്ഥാൻ മിസൈൽ പരീക്ഷണം നടത്തിയതിന് പിന്നാലെ കനത്ത ജാഗ്രതയിലാണ് ഗുജറാത്ത് തീരം. ഇന്ന് രാവിലെയോടെയായിരുന്നു 300 കിലോമീറ്റർ സഞ്ചരിക്കാൻ കഴിയുന്ന ഗസ്നവി മിസൈൽ പാകിസ്ഥാൻ പരീക്ഷിച്ചത്. കറാച്ചിക്ക് സമീപമുള്ള സോൺ മിയാനിൽ വച്ചായിരുന്നു പരീക്ഷണം. അതേസമയം ഇന്ത്യയ്ക്ക് മുന്നിൽ വ്യോമപാത പൂർണ്ണമായും അടയ്ക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ല എന്ന് പാക് വിദേശകാര്യമന്ത്രി ഷാ മുഹമ്മദ് ഖുറേഷി പറഞ്ഞു. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക കൂടുതൽ ചർച്ചകൾക്കു ശേഷം മാത്രം. ഇതിന് മുൻപായി നിരവധി കൂടിക്കാഴ്ചകൾ നടത്തേണ്ടതുണ്ട്. പ്രധാനമന്ത്രി ഇമ്രാൻഖാനാണ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത് എന്നും ഖുറേഷി. പ്രതികരണം: പാകിസ്ഥാൻ വ്യോമപാത പൂർണ്ണമായും അടയ്ക്കുന്നു എന്ന മാധ്യമ വാർത്തകൾക്ക് മറുപടിയായി. പ്രതികളെ ചോദിച്ചറിയും. പിഎസ്സി പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷാ തട്ടിപ്പ് കേസിലെ പ്രതികളായ ശിവരഞ്ജിത്തിനെയും നസീമിനെയും 3 ദിവസത്തെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വിട്ടു. തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി നടപടി. പ്രതികളെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്ന ക്രൈംബ്രാഞ്ചിന്റെ ആവശ്യം കണക്കിലെടുത്ത്. ഇരുവരും യൂണിവേഴ്സിറ്റി കോളേജ് വിദ്യാർത്ഥിയെ വധിക്കാൻ ശ്രമിച്ച കേസിൽ അറസ്റ്റിലായി റിമാൻഡിൽ തുടരുകയായിരുന്നു. പരീക്ഷാ തട്ടിപ്പ് കേസിലെ 1, 3 പ്രതികളാണ് ശിവരഞ്ജിത്തും നസീമും. പ്രതികൾ പരീക്ഷാ ഹാളിൽ ഉപയോഗിച്ച ഇലക്ട്രോണിക് സാധനങ്ങൾ പരിശോധിക്കുവാനും വിശദമായി ചോദ്യം ചെയ്യാനുമാണ് ക്രൈംബ്രാഞ്ച് ഒരുങ്ങുന്നത്. കേസിലെ മറ്റൊരു പ്രതിയായ SFI നേതാവ് PP പ്രണവും ഇവർ മൂവരെയും സഹായിച്ച VM ഗോകുൽ, ഷെഫിൻ എന്നിവരും ഒളിവിലാണ്. യൂണിവേഴ്സിറ്റി കോളേജിലെ കുത്തുകേസിൽ പ്രതികളായതിനു പിന്നാലെയാണ് പ്രണവ് ഒളിവിൽ പോയത്. നിർണായകമാവുന്ന വെളിപ്പെടുത്തൽ. സിസ്റ്റർ അഭയ കേസിൽ സാക്ഷികളുടെ കൂറുമാറ്റം തുടരവെ പ്രതികൾക്കെതിരെ മുഖ്യസാക്ഷി അടക്യ രാജുവിന്റെ നിർണായക മൊഴി പുറത്ത്. ഫാദർ തോമസ് കോട്ടൂരിനെയും ജോസ് പുതൃക്കയിലിനെയും കോൺവെന്റിന്റെ സ്റ്റെയർ കേസിൽ കണ്ടതായി രാജു. വിചാരണക്കിടെയാണ് രാജു മൊഴി നൽകിയത്. അതേസമയം ക്രൈംബ്രാഞ്ചിനെതിരെയും രാജു മൊഴി നൽകിയിട്ടുണ്ട്. അഭയയുടെ കൊലപാതക കുറ്റം ഏറ്റെടുക്കാൻ ക്രൈംബ്രാഞ്ച് തന്നോട് ആവശ്യപ്പെട്ടു. പണം നൽകാമെന്നും വീട് വച്ച് നൽകാമെന്നും വാഗ്ദാനം നൽകിയെന്നും രാജു മൊഴി നൽകി. അഭയ കേസിലെ കൂറുമാറ്റം CBIക്ക് തിരിച്ചടിയാകുന്ന പശ്ചാത്തലത്തിലാണ് അടക്യ രാജുവിന്റെ നിർണായക മൊഴി ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത്. അഭയ താമസിച്ചിരുന്ന മഠത്തിനു സമീപത്തെ താമസക്കാരൻ സഞ്ജുവും അഭയ കേസിലെ 50-ാം സാക്ഷിയായ സിസ്റ്റർ അനുപമയും കഴിഞ്ഞ ദിവസങ്ങളിൽ കൂറുമാറിയിരുന്നു. ആദ്യം ലോക്കൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും CBIയും അന്വേഷിച്ച കേസിൽ CBI തിരുവനന്തപുരം യൂണിറ്റാണ് നിർണായക വിവരങ്ങൾ കണ്ടെത്തിയത്. പാകിസ്ഥാനെ തള്ളി ഇന്ത്യ. കശ്മീർ വിഷയത്തിൽ പാകിസ്ഥാനെ വിമർശിച്ച് പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ്. പാകിസ്ഥാൻ കശ്മീർ പ്രശ്നത്തെ അന്തർദേശീയവൽക്കരിക്കാൻ ശ്രമം നടത്തുന്നു. പാകിസ്ഥാനുമായി ഇന്ത്യ ആഗ്രഹിക്കുന്നത് വളരെ നല്ല ബന്ധം. എന്നാൽ ഇതിനായി പാകിസ്ഥാൻ തീവ്രവാദത്തെ ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യുന്നത് ഒഴിവാക്കണമെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. പാകിസ്ഥാന് കശ്മീർ സ്വന്തമായത് എപ്പോഴെന്ന് രാജ്നാഥ് സിംഗ് ചോദിച്ചു. എല്ലായ്പ്പോഴും കശ്മീർ ഇന്ത്യയുടെ ഭാഗമാണ്. പാക് അധിനിവേശ കശ്മീരിലെ മനുഷ്യാവകാശ ലംഘനങ്ങളിലും മറ്റു പ്രശ്നങ്ങളിലുമാണ് പാകിസ്ഥാൻ ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. ലോകരാജ്യങ്ങളൊന്നും പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നില്ല എന്നും രാജ്നാഥ് സിംഗ് ലഡാക്കിൽ പറഞ്ഞു. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും ജമ്മു കശ്മീരിലെത്തിയിട്ടുണ്ട്. CPM നേതാവ് യൂസഫ് തരിഗാമിയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച സന്ദർശനത്തിനു ശേഷം സീതാറാം യെച്ചൂരി സുപ്രീംകോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിക്കും. സുപ്രീംകോടതിയിൽ നിന്നും അനുകൂല ഉത്തരവ് ലഭിച്ചതോടെയാണ് സീതാറാം യെച്ചൂരിക്ക് ജമ്മു കശ്മീരിലേക്ക് പ്രവേശിക്കാനുള്ള അവസരം സാധ്യമായത്. ആമസോണിൽ മയപ്പെട്ട് ബ്രസീൽ. ആമസോൺ മഴക്കാടുകളിലെ കാട്ടുതീ വിഷയത്തിൽ നിലപാട് മയപ്പെടുത്തി ബ്രസീൽ പ്രസിഡന്റ് ജയർ ബോൾസനാരോ. തീ അണയ്ക്കാൻ G7 രാഷ്ട്രങ്ങൾ നൽകുന്ന ഫണ്ട് സ്വീകരിക്കുമെന്നാണ് പുതിയ നിലപാട്. അതേസമയം ലഭിക്കുന്ന ഫണ്ട് എങ്ങനെ ചെലവഴിക്കണമെന്ന കാര്യത്തിൽ ബ്രസീൽ തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. 2 ആഴ്ചയായി തുടരുന്ന കാട്ടുതീ പ്രതിരോധിക്കാൻ G7 രാജ്യങ്ങൾ വാഗ്ദാനം ചെയ്ത സാമ്പത്തിക സൈനിക സഹായങ്ങൾ വേണ്ട എന്നായിരുന്നു ബ്രസീൽ സർക്കാരിന്റെ മുൻ നിലപാട്. ബ്രസീലിന്റെ കാര്യം നോക്കാൻ ബ്രസീലിന് കഴിയുമെന്നും G7 രാജ്യങ്ങൾ വാഗ്ദാനം ചെയ്ത സഹായം യൂറോപ്പിനെ സംരക്ഷിക്കാൻ അവർ ഉപയോഗിച്ചാൽ മതിയെന്നുമായിരുന്നു ബ്രസീൽ പ്രസിഡന്റിന്റെ പരാമർശം. G7 ഉച്ചകോടി വേദിയിൽ വച്ച് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണാണ് ആദ്യം 2.2 കോടി ഡോളറിന്റെ സഹായം പ്രഖ്യാപിച്ചത്. തുടർന്ന് ബ്രിട്ടൻ 1.2 കോടി ഡോളറും കാനഡ 1.1 കോടി ഡോളറും സഹായം പ്രഖ്യാപിച്ചിരുന്നു. കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു. പ്രധാന വാർത്തകളുമായി ഒരു മണിക്കൂർ ശേഷം നിഖിന ചേരും. നമസ്കാരം.